നമസ്കാരം. കെ സി വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ രാജേഷ്. പ്രധാന വാർത്തകൾ. പത്തനംതിട്ട ജില്ലയിൽ 240 പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം മുന്നേറുകയാണെന്നും മന്ത്രി. കൈനഗിരി പഞ്ചായത്ത് 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുണ്ടപ്പള്ളി പാലം അപകടാവസ്ഥയിൽ. പാലം പുതുക്കിപ്പണിത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ 64,000 കടന്നു. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 6,757 പേർക്ക്. വാർത്തകൾ വിശദമായി. പത്തനംതിട്ട ജില്ലയിൽ 240 പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറായെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം മുന്നേറുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. പട്ടയ വിതരണവുമായി ബന്ധപ്പെട്ട് തിരുവല്ല PWD റെസ്റ്റ് ഹൗസിൽ ചേർന്ന ഉന്നതതല യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി എന്ന പ്രശ്നം പരിഹരിക്കാൻ നമുക്ക് നിരവധികളായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഈ ഘട്ടത്തിൽ നമ്മൾ അവതരിപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഒരു കാര്യം ഉണ്ടായിരുന്നത് നിലവിൽ അപേക്ഷകരുടെ പട്ടയ നടപടികൾ വേഗതയിലാക്കുക എന്നുള്ളത്. അതനുസരിച്ച് 19 ജില്ലയിൽ 3 ദിവസത്തിനകം കൊടുക്കണം എന്ന് നമ്മൾ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് LT കേസുകളിൽ 75, LA കേസുകളിൽ 200 അടക്കം 275 തോന്നുന്നു. കേരളത്തിലെ ഏറ്റവും കുറവ് പട്ടയം കൊടുക്കാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോഴത്തെ ഒരു ധാരണ വെച്ചുകൊണ്ട് 19 ജില്ലയിൽ 180 LT അപേക്ഷകളാണുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ 1-ാം വാർഷിക ആഘോഷത്തോടനുബന്ധിച്ച് പ്രഖ്യാപിച്ച 200-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി റവന്യൂ വകുപ്പ് 15,000 പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് കൂടിയാണ് കേരളം മുന്നേറുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി. തുമ്പോളി തീർത്ഥശ്ശേരി മുതൽ പൂങ്കാവ് വരെയുള്ള 1 കിലോമീറ്റർ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 75 ലക്ഷം രൂപ ചെലവഴിച്ച് BM&BC നിലവാരത്തിലാണ് റോഡ് നിർമ്മാണം. PP ചിത്തരഞ്ജൻ MLA നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ചു. അങ്ങനെ 9.5% പലിശക്ക് പണം വാങ്ങി ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കിഫ്ബിയുടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത്. അങ്ങനെ നമ്മുടെ ഈ മണ്ഡലത്തിന്റെ പല പ്രദേശങ്ങളെ ചുറ്റി വരുന്ന റോഡിൽ ഒന്നാണ് ഈ റോഡ്. ഈ റോഡിന് മാത്രം ഏകദേശം നമ്മുടെ ഈ റോഡ് 806 മീറ്ററാണ്. ഇവിടെ ചെയ്യുന്ന റോഡിന് മാത്രം 75 ലക്ഷമാണ്. ഈ റോഡ് മൊത്തത്തിൽ പൂങ്കാവൂർ അപ്പുറത്ത് വരെ വരുന്ന 2,53,00,000 രൂപയാണ്. ഇവിടെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ആദ്യം ഈ കാണയെ സംബന്ധിച്ച പ്രശ്നമുണ്ടായിരുന്നു. ആദ്യത്തെ എസ്റ്റിമേറ്റ് കാണയില്ല. കാണയില്ലാതെ റോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റോഡ് നിൽക്കത്തില്ലെന്ന് നമുക്കെല്ലാം അറിയാം. നാട്ടുകാരുടെയും ഒരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. 500 മീറ്റർ കാണയാണ് പിന്നീട് രണ്ടാം ഉൾപ്പെടുത്തി ഇവിടെ വന്നത്. ആ 500 മീറ്റർ കാണയുടെ വന്നു കഴിഞ്ഞപ്പോഴാണ് വീണ്ടും നാട്ടുകാർ ചില ആവലാതികളുമായി വരുന്നത്, ചില പ്രദേശത്ത് വെള്ളം നിൽക്കും, അതുകൊണ്ട് അതൊന്നും നീട്ടണം. പൊതുമരാമത്ത് വകുപ്പ് 75 ലക്ഷം രൂപ ചെലവഴിച്ച് ആധുനിക നിലവാരത്തിലാണ് റോഡ് നിർമ്മിക്കുന്നത്. ഉദ്ഘാടന യോഗത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KG രാജേശ്വരി അധ്യക്ഷയായിരുന്നു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് G ബിജുമോൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രകാശ് ബാബു, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, PWD ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗിരി പഞ്ചായത്ത് 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുണ്ടപ്പള്ളി പാലം അപകടാവസ്ഥയിൽ. ഒരു ദുരന്തത്തിന് കാത്തിരിക്കാതെ അധികൃതർ പാലം പുതുക്കിപ്പണിത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷങ്ങളായി ഒരു രോഗിയെപ്പോലെ എല്ലും ഉന്തി നിൽക്കുകയാണ് കൈനഗിരി മുണ്ടപ്പള്ളി പാലം.
പഞ്ചായത്തിലെ 6-ഉം 7-ഉം വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പാലമായതുകൊണ്ട് ധാരാളം ആൾക്കാർക്കാണ് ഈ പാലത്തിലൂടെ യാത്ര ചെയ്യേണ്ടി വരുന്നത്. ഇരുവശങ്ങളിലുമുള്ള നിരവധി സ്ഥാപനങ്ങളിലേക്ക് പോകുവാനും വരുവാനും വിദ്യാർത്ഥികളടക്കം എത്രയോ പേരാണ് ഈ പാലത്തെ ആശ്രയിക്കുന്നത്. വള്ളത്തിൽ പോകാമെന്ന് വിചാരിച്ചാൽ തോടാകട്ടെ പോള കൊണ്ട് നിറഞ്ഞും കിടക്കുന്നു. അത് പ്രായോഗികവുമല്ല. ഈ പാലം ഇങ്ങനെ കടന്ന് പൊളിഞ്ഞു ഇങ്ങനെ കടന്നിട്ട് കുറേ ദിവസമായി. കുറേ ദിവസമല്ല, മാസങ്ങളായി. ഇടയ്ക്ക് പോകും, ആരെങ്കിലുമൊക്കെ ഒന്ന് കൈവരിയൊക്കെ ഒന്ന് കെട്ടിവെക്കും. അങ്ങനെയാണ് എപ്പോഴും. ഇപ്പം ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പാലത്തേ നിന്ന് വെള്ളത്തേ വീണ്, സൈക്കിളുമായിട്ട് ഉരുണ്ട് വീണ്. കുറേ ഈ 19 പിള്ളേർ ദിവസവും രാവിലെ സ്കൂളിൽ പോകാൻ വരികയും വൈകിട്ട് പോവുകയൊക്കെ ചെയ്യുന്നത്. അവർ ഈ പാലത്തേ നിന്ന് ഉരുണ്ട് വെള്ളത്തിൽ വീഴും. ഇതെങ്ങനെയെങ്കിലും ഈ പാലം ഞങ്ങൾക്കൊന്ന് റെഡിയാക്കി തരണം നന്നായിട്ട്. പിള്ളേരൊക്കെ സ്കൂളിലൊക്കെ പോകാൻ അവർക്ക് ബുദ്ധിമുട്ടാണ്. ഞങ്ങളാണെങ്കിലും നടന്ന പ്രായമായവരൊക്കെ ഇച്ചിരി കയറുമ്പോൾ അവരെല്ലാം ഉരുണ്ട് വീഴുവാണ്. ഇപ്പോൾ പല പ്രാവശ്യമായി ഇതിങ്ങനെ പോയിട്ട് എല്ലാവരും ഒപ്പിച്ചൊക്കെ വെച്ച് ഇങ്ങനെ കെട്ടിയൊക്കെ വെച്ചിരിക്കുവാ ചുമ്മാ. അതെങ്ങനെയെങ്കിലും അതൊന്ന് റെഡിയാക്കി തരണം. അല്ലാതെ ഈ പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പാടാണ്. അങ്ങേ അറ്റം വരെ സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് സൈക്കിളിലെ പോകാനും പറ്റത്തുള്ളൂ. അത് ഇതിലേക്ക് കയറ്റി ഇറക്കുകയും വേണം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഡും വള്ളം വന്ന് പാലത്തിൻ്റെ തൂണിലിടിച്ച് തൂണ് തകർന്ന അവസ്ഥയിലുമായി. ഏതു നിമിഷവും പാലം നിലം പൊത്താം എന്ന അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പരാതിപ്പെടുന്നു. ഇവിടെ ഒരപകടം, ഒരു ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് പാലം പുതുക്കിപ്പണിയണം എന്ന ആവശ്യമാണ് പ്രദേശവാസികൾ ഉന്നയിക്കുന്നത്. രാത്രി കാലത്ത് ഒരു ലോഡും വള്ളം വന്ന് ഇടിച്ചാണ് ഈ പാലത്തിൻ്റെ കോൺക്രീറ്റ് കാല് രണ്ടായി പൊട്ടി തകരാറ് സംഭവിച്ചിരിക്കുന്നത്. രണ്ടേ രണ്ട് കമ്പിയുടെ ബലത്തിൽ മാത്രമാണ് ഇപ്പോൾ ഈ പാലം സ്ഥിതി ഇപ്പോൾ താഴോട്ട് മറിഞ്ഞു വീഴാത്ത അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തുകൊണ്ടും ഇത് വളരെ അപകട സ്ഥിതി ആയ പാലമാണ്. ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാം അതിനെക്കുറിച്ച് മാത്രം ഒരു നീണ്ട പ്രസംഗം നടത്തിയിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ അപകടം വരുന്നതിന് മുമ്പ് പ്രദേശവാസികളായ ഞങ്ങൾ പറയുന്നത്, അപകടം വരുന്നതിന് മുമ്പ് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കിത്തരണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം ഇത് നിത്യേന കൊച്ചു കുട്ടികൾ, പ്രായമുള്ളവർ എല്ലാം നിരന്തരം ഈ പാലത്തെ കൂടാണ് അക്കരെ ഇക്കരെ എല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ സ്കൂള് തുറന്ന ഈ സമയത്ത് സൈക്കിളിലൊക്കെ ആയിട്ട് ധാരാളം കുട്ടികൾ സ്കൂളിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. ഒരു വലിയൊരു അപകടം ഉണ്ടാകുന്നതിന് മുമ്പ് ഇത് പ്രശ്ന പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളായ എനിക്ക് പറയാനുള്ളത്. പാലത്തിലൂടെ കടന്നുപോയപ്പോൾ വിദ്യാർത്ഥികൾ സൈക്കിൾ ഉൾപ്പെടെ തോട്ടിലേക്ക് മറിഞ്ഞു വീണ സംഭവം വരെ ഇവിടെയുണ്ടായി. മറ്റൊരാളുടെ സഹായമില്ലാതെ പാലം കടക്കാൻ ഒരാൾക്ക് കഴിയാത്ത സ്ഥിതിയാണുള്ളത്. പ്രശ്നത്തിന് അടിയന്തര പരിഹാരം വേണമെന്നാണ് 7-ാം വാർഡ് മെമ്പർ ആഷ ജെയിംസിൻ്റെയും ആവശ്യം. കുറേ വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥിതി ചെയ്യുന്നതാണ്. നാട്ടുകാരുടെ സഹായത്തോടെയാണ് ഈ പാലം ആദ്യമായി ഉണ്ടാക്കിയത്. ഇപ്പോൾ ഇതിൻ്റെ അവസ്ഥ, മറ്റ് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ലാത്തൊരവസ്ഥയാണ്. സെൻറ്റ് മേരീസ്, ഹോളി ഫാമിലി, അതുപോലെ തന്നെ ആലപ്പുഴ എന്നിവിടങ്ങളിലും, ഒപ്പം SNDP, അതുപോലെ തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിൻ്റെ ഒരു അമ്പലം, ആശാൻ കളരി, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് പോകുവാനായിട്ട് ചെറിയ കുട്ടികൾ മുതൽ വലിയവർ വരെ ബുദ്ധിമുട്ടുന്ന ഒരു സമയമാണ്. അപ്പോൾ അവർക്ക് പോകണമെങ്കിൽ മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഈ പാലം കയറി ഇക്കരെ ഇറങ്ങാനായിട്ട് സാധിക്കുന്നില്ല. പഞ്ചായത്തുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഞാൻ ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇത് എത്രയും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കണ്ടെത്തിയേ പറ്റൂ. കൂട്ടുമേൽ ദേവസ്വം ബോർഡ് അമ്പലം, 2290-ാം നമ്പർ SNDP ഗുരുമന്ദിരം, ആശാൻ കളരി, അംഗൻവാടി, ഗവൺമെൻറ് UP സ്കൂൾ, 2 പൊതുവിതരണ കേന്ദ്രങ്ങൾ തുടങ്ങി നിരവധി സ്ഥാപനങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടവർക്ക് ഏക ആശ്രയമാണ് ഈ പാലം. ഇപ്പോൾ പ്രദേശവാസികൾ താൽക്കാലികമായി ചില സംവിധാനം ഒരുക്കി പാലം നിലനിർത്തിയിരിക്കുകയാണ്. ഇത് ഏതു നിമിഷവും തകർന്നു വീഴാം എന്നതാണ് നാട്ടുകാരുടെ ആശങ്ക. അധികാരികളെ നാട്ടുകാർ ചോദിക്കുന്നു, എപ്പോഴാണ് പ്രശ്നപരിഹാരം? ദുരന്തത്തിന് മുൻപോ അതോ അതിനുശേഷമോ? ആലപ്പുഴ നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ തള്ളാൻ കൊണ്ടുവന്ന 6 മാലിന്യങ്ങൾ പിടികൂടി. വാഹനത്തിലുണ്ടായിരുന്ന 2 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. ആലപ്പുഴ നഗരത്തിലെ പൊതു ഇടങ്ങളിൽ മാലിന്യങ്ങൾ തള്ളുന്ന സാഹചര്യത്തിൽ നഗരസഭയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും പൊതുജനങ്ങളെയും ഉൾപ്പെടുത്തി പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചിരുന്നു. പവർഹൗസ് വാർഡിൽ കനാലിൽ തള്ളാൻ കൊണ്ടുവന്നു എന്ന് സംശയിക്കുന്ന മാലിന്യങ്ങളാണ് നഗരസഭാ കൗൺസിലർ ഹെലൻ ഫെർണാണ്ടസിന്റെയും ഹെൽത്ത് ഇൻസ്പെക്ടർ അനിക്കുട്ടന്റെയും നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പിടികൂടിയത്. വാഹനത്തിലുണ്ടായിരുന്ന ആഷിൻ, സിനാജ് എന്നിവർക്കെതിരെ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ആലപ്പുഴ നഗരസഭ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്ര തന്നെ വഴിയോരങ്ങൾ വൃത്തിയാക്കിയാലും അതിനിരട്ടിയായിട്ട് മാലിന്യം നിക്ഷേപിക്കുന്ന പ്രവണതയാണ് കുറച്ച് ആൾക്കാരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ തന്നെ ശക്തമായ സ്ക്വാഡുകളാണ് നഗരത്തിലെ വാർഡുകളിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ ഇന്ന് നടന്നത് പവർ ഹൗസ് വാർഡിലെ ഹെലൻ കൗൺസിലറുടെയും നമ്മളുടെ എച്ച് ഐ അനിക്കുട്ടൻ സാറിൻ്റെയും നേതൃത്വത്തിൽ തന്നെ ഇത്തരം സ്ക്വാഡുകൾ വാർഡിൽ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ട് തന്നെയാണ് മാലിന്യം നിക്ഷേപിച്ച ആൾക്കാരെ നമുക്ക് കണ്ടുപിടിക്കുവാൻ സാധിച്ചത്. അവിടെ വഴിയരികിൽ നിക്ഷേപിച്ചിട്ട് പോയപ്പോൾ നമ്പർ നോട്ട് ചെയ്ത ശേഷം അവരെ ട്രേസ് ചെയ്ത് പിടിക്കുകയായിരുന്നു. അതിനുശേഷം നമ്മൾ കേസ് എടുക്കാനുള്ള നടപടികളുമായിട്ടാണ് നഗരസഭ മുന്നോട്ട് പോയിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നെല്ലും ഒരു മീനും പദ്ധതിയുടെ ഭാഗമായി ചമ്പക്കുളം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ പെരുമാനിക്കരി തെക്കേ 900 പാടശേഖരത്തിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. ഫിഷറീസ് വകുപ്പിന്റെ സഹായത്തോടെ 370,000 മത്സ്യക്കുഞ്ഞുങ്ങളെയാണ് നിക്ഷേപിച്ചത്. ഇതോടനുബന്ധിച്ച് വാർഡ് മെമ്പർ ബെന്നി വർഗീസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ജി ജലജകുമാരി ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസഫ്, പാടശേഖര സമിതി സെക്രട്ടറി ജോസ് കെ കല്ലുപുര, കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. പെൻഷൻ പ്രായം ഉയർത്താനുള്ള സർക്കാർ നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി യുവദീപ്തി പ്രവർത്തകർ. യുവദീപ്തി, എസ് എം വൈ എം, ചങ്ങനാശ്ശേരി അതിരൂപതയുടെ നേതൃത്വത്തിൽ യുവജനങ്ങൾ ആലപ്പുഴ ബീച്ച് മുതൽ കളക്ട്രേറ്റ് വരെ പ്രതിഷേധ റാലി നടത്തി. ഒഴിവുകൾ യഥാസമയം റിപ്പോർട്ട് ചെയ്യാതെയും നിയമനങ്ങൾ നടത്താതെയും വലിയൊരു വിഭാഗം യുവജനങ്ങൾ തൊഴിൽ രഹിതരായി തുടരുമ്പോൾ പെൻഷൻ പ്രായമുയർത്തി യുവജനങ്ങളുടെ ഭാവിയെ പിന്നോട്ടടിക്കാനുള്ള നീക്കമാണ് സർക്കാർ നടത്തുന്നതെന്ന് സമരപരിപാടി ഉദ്ഘാടനം ചെയ്ത ഫാദർ തോമസ് കുട്ടി താന്നിയത്ത് പറഞ്ഞു. സാധാരണക്കാരായിട്ടുള്ള ആളുകൾ അവര് അവരുടെ കാര്യങ്ങൾ നടപ്പിലാക്കുവാനായിട്ട് ഒരു മാർഗവും ഇല്ലാത്ത അവസ്ഥയാണ്. ഗവൺമെന്റ് തീർച്ചയായിട്ടും അവരുടേതായിട്ടുള്ള താല്പര്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് ഇപ്പോഴെ യുവജനങ്ങളെ, ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന യുവജനങ്ങളെ ഒഴിവാക്കിക്കൊണ്ട് വീണ്ടും ജോലിയിലായിരിക്കുന്ന ആളുകൾക്ക് വീണ്ടും പെൻഷൻ പ്രായം ഉയർത്തിക്കൊടുത്തുകൊണ്ട് അവരുടെ സന്തോഷത്തിന് വേണ്ടി മാത്രം നിലകൊള്ളുകയാണ്. യുവജനങ്ങളുടെ ഭാവി തീർച്ചയായിട്ടും ഇതുകൊണ്ട് അനിശ്ചിതത്വത്തിലാവുകയാണ്. എത്രയോ യുവജനങ്ങളാണ് ഇവിടെ ജോലി ലഭിക്കാതെ നിരാശപ്പെട്ട് ആത്മഹത്യയിലേക്ക് കടന്നു പോകുക. നമ്മൾ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പി എസ് സി വഴിയുള്ള നിയമനങ്ങൾക്ക് വേഗത കൂട്ടിക്കൊണ്ട് യുവജനങ്ങളെ ജോലിയിലേക്ക് സ്വീകരിക്കുവാനുള്ള ഒരു തയ്യാറെടുപ്പ്, ഒരു തയ്യാറ് തീർച്ചയായിട്ടും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടത് ഇന്നത്തെ യുവജനങ്ങളുടെ ആവശ്യം തന്നെയാണ്. യോഗത്തിൽ അതിരൂപത ജനറൽ സെക്രട്ടറി ടോം തോമസ് അധ്യക്ഷത വഹിച്ചു. ആലപ്പുഴ, എടത്വ, ചമ്പക്കുളം, പുളിങ്ങുന്ന് ഫൊറോനകളിലെ യുവജനങ്ങളാണ് റാലിയിൽ പങ്കെടുത്തത്. പട്ടികജാതി പട്ടികവർഗ സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ പിരിച്ചുവിട്ട സർക്കാർ നടപടി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് ദളിത് സമുദായ മുന്നണി നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തി. ദളിത് സമുദായ മുന്നണി സംസ്ഥാന ട്രഷറർ ഡോക്ടർ ടി എൻ ഹരികുമാർ ധർണ ഉദ്ഘാടനം ചെയ്തു. അവരുടെ ജനസംഖ്യ ആനുപാതികമായ പങ്കാളിത്തം അധികാരത്തിലും ഉദ്യോഗസ്ഥ തലത്തിലും ലഭിക്കുന്നതിനായി ഗവൺമെൻറ് സംവിധാനം ചെയ്തിരുന്ന പൊതുഭരണ വകുപ്പിന് കീഴിലുള്ള എംപ്ലോയ്മെൻറ്റ് ബി സെൽ ഗവൺമെൻറ് 17/1/2022 ഗവൺമെൻറ് ഓർഡർ പ്രകാരം നിർത്തലാക്കിയിരിക്കുകയാണ്. ദളിത് സമൂഹത്തിന് മറ്റ് പൊതുസമൂഹത്തിൻ്റെ ജീവിത നിലവാരത്തിലേക്ക് എത്തപ്പെടുന്നതിന് കേരളത്തിൽ സർക്കാർ മേഖലയിലെ ഉദ്യോഗമാണ് ഒരു പരിധിവരെ സഹായമായിട്ടുള്ളത്. ഉദ്യോഗ നിയമനം അവർക്ക് നിഷേധിക്കുന്ന ഒരു നിലപാടാണ് കേരള സർക്കാർ ഈ എംപ്ലോയ്മെന്റ് സെൽ നിരോധിക്കുന്നതിലൂടെ നടപ്പാക്കിയിരിക്കുന്നത്. ദളിത് സമുദായ മുന്നണി ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് കെ വിജയൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കെ സജി മുഖ്യപ്രഭാഷണം നടത്തി. മോഹനൻ നൂറനാട്, തങ്കച്ചൻ ഇല്ലിത്തറ, പ്രസന്ന ഷാജി, സി മഹേഷ് കുമാർ, അഖിൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് സെൽ സ്വതന്ത്ര സംവിധാനമാക്കുക, എല്ലാ മേഖലയിലും കേഡർ സംവരണം നടപ്പിലാക്കുക, പ്രമോഷനിൽ സംവരണം ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തുക തുടങ്ങിയ ആവശ്യങ്ങളും ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ 64,000 കടന്നു. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 6,757 പേർക്ക്.
കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 62,301 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 16 മരണങ്ങൾ കൂടി COVID-19 മൂലമെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മുൻ ദിവസങ്ങളിൽ മരണപ്പെടുകയും എന്നാൽ രേഖകൾ വൈകി ലഭിച്ചതുകൊണ്ടുള്ള 96 മരണങ്ങളും കേന്ദ്ര സർക്കാരിന്റെ പുതിയ മാർഗനിർദ്ദേശമനുസരിച്ച് അപ്പീൽ നൽകിയ 412 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണസംഖ്യ 64,053 ഉയർന്നു. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 17,086 പേർ കൂടി രോഗമുക്തി നേടി. 75,017 പേരാണ് നിലവിൽ കോവിഡ് ബാധിച്ച് സംസ്ഥാനത്ത് ചികിത്സയിലുള്ളത്. കോട്ടയം ജില്ലയിൽ 542 പേർക്കും ആലപ്പുഴയിൽ 363 പേർക്കും പത്തനംതിട്ടയിൽ 311 പേർക്കുമാണ് ശനിയാഴ്ച കോവിഡ് സ്ഥിരീകരിച്ചത്. പത്തനംതിട്ടയിൽ 751 പേരും ആലപ്പുഴയിൽ 995 പേരും കോട്ടയത്ത് 1530 പേരും രോഗമുക്തി നേടി. വർഷങ്ങളായി തകർന്നു കിടന്നിരുന്ന പരുമല കാവിൽ കിഴക്കേതിൽ കൊച്ചുപറമ്പ് റോഡ് യാത്രായോഗ്യമാക്കി. പരുമല സെന്റ് ഗ്രിഗോറിയോസ് ഇന്റർനാഷണൽ ക്യാൻസർ സെന്ററിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു റോഡ് നവീകരണം. 2021 പരിസ്ഥിതി ക്ലിയറൻസ് റെമഡിയേഷൻ പദ്ധതി പ്രകാരമാണ് പരുമല കാവിൽ കിഴക്കേതിൽ കൊച്ചുപറമ്പ് റോഡ് 400,000 രൂപ ചെലവഴിച്ച് പുനർനിർമ്മിച്ചത്. റോഡിന്റെ ഉദ്ഘാടനം നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹാനോൻ മാർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പൊലിത്ത നിർവഹിച്ചു. ആശുപത്രി സിഇഒ ഫാദർ എം സി പൗലോസ് അധ്യക്ഷനായിരുന്നു. കടപ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അശോകൻ, ഗ്രാമപഞ്ചായത്ത് അംഗം വിമല ബെന്നി, ആശുപത്രി കൗൺസിൽ അംഗങ്ങളായ യോഹന്നാൻ ഈശോ, മാത്യു ഉമ്മൻ, തോമസ് കെ ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ദളിത് കാത്തോലിക്ക മഹാജനസഭാ ഭാരവാഹികൾ മെത്രാഭിഷേക സുവർണ ജൂബിലി ആഘോഷിക്കുന്ന മാർ ജോസഫ് പൗവത്തിലിനെ സന്ദർശിച്ചു. ദളിത് ക്രൈസ്തവരുടെ ഉന്നമനത്തിനായി മാർ പൗവത്തിൽ നൽകിയിട്ടുള്ള സേവനങ്ങൾ മഹത്തരമാണെന്നും DCMS ഭാരവാഹികൾ പറഞ്ഞു. ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണ് മാർ ജോസഫ് പൗവത്തിൽ. DCMS സംസ്ഥാന പ്രസിഡന്റ് ജെയിംസ് ഇലവുങ്കൽ, സംസ്ഥാന ഡയറക്ടർ ഫാദർ ജോസ് വടക്കേക്കുറ്റ്, മുൻ സംസ്ഥാന പ്രസിഡന്റ് CC കുഞ്ഞുകൊച്ച്, സംസ്ഥാന അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ ജോസുകുട്ടി ഇടത്തിനകം എന്നിവരാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആസ്ഥാനത്ത് വിശ്രമ ജീവിതത്തിൽ കഴിയുന്ന മെത്രാപ്പൊലീത്തയെ സന്ദർശിച്ചത്. DCMSന്റെ ഉപഹാരം ഭാരവാഹികൾ ബിഷപ്പിന് സമ്മാനിച്ചു. പാർശ്വവത്കരിക്കപ്പെട്ട ജനസമൂഹത്തിന്റെ സമഗ്ര പുരോഗതിക്കായി പദ്ധതികൾ ആവിഷ്കരിക്കുകയും സ്വന്തം രൂപതയിൽ പ്രായോഗികമായി നടപ്പാക്കുകയും ചെയ്ത വ്യക്തിത്വമാണ് മാർ ജോസഫ് പൗവത്തിലെന്ന് DCMS പ്രസിഡന്റ് ജെയിംസ് ഇലവങ്കൽ പറഞ്ഞു. പാർലമെന്റിൽ ബില്ല് കൊണ്ടുവരുന്നതിനുള്ള ഒരു നടപടി നടന്നു. അതിനുവേണ്ടി അഭിമുഖ്യ പിതാവ് CBC പ്രസിഡന്റ് എന്ന നിലയിൽ ഡൽഹി CBC സെൻട്രലിൽ കേന്ദ്രമന്ത്രിമാരെയും MP മാരെയും വിവിധ സഭാ വിഭാഗങ്ങളിലുള്ള അംഗങ്ങളെയും വിളിച്ചു കൂട്ടുന്നതിന് അഭിമുഖ്യ പിതാവ് ഏറെ ശ്രദ്ധ ചെലുത്തുകയും സജീവമാക്കുകയും ചെയ്തിരുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഞങ്ങൾ ഓർക്കുകയാണ്. അതുപോലെ തന്നെ അഭിമന്യ പിതാവിൻ്റെ മിത്രാഭിഷേക രജത ജൂബിലിയോടനുബന്ധിച്ച് ചങ്ങനാശ്ശേരി അതിരൂപതയിലെ ദളിത് കത്തോലിക്കരുടെ സാമ്പത്തികമായ പുരോഗതിക്ക് വേണ്ടി 25,00,000 രൂപ സംഭരിക്കണം എന്നാഗ്രഹിച്ചെങ്കിലും 249,00,000 രൂപ സംഭരിക്കുകയും അത് ദളിത് കത്തോലിക്ക അംഗങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക വിദ്യാഭ്യാസ മേഖലകളിലേക്ക് ഉപയോഗിക്കുന്നതിനു വേണ്ടി ഫിക്സഡ് ഡിപ്പോസിറ്റ് ഇടുകയും ചെയ്തിരുന്ന ഒരു സാഹചര്യം. വിദ്യാഭ്യാസ തൊഴിൽ മേഖലകളിൽ 10% സംവരണം ഏർപ്പെടുത്തുക, സാമ്പത്തിക രംഗത്തെ പുരോഗതിക്കായി ഫണ്ട് സ്വരൂപിക്കുക, CBCI പ്രസിഡന്റായിരുന്ന 1996 ദളിത് ക്രൈസ്തവരെ പട്ടികജാതി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതിന് പാർലമെന്റിൽ ബിൽ അവതരിപ്പിക്കുവാൻ വേണ്ട സമ്മർദ്ദങ്ങൾ ചെലുത്തുക എന്നീ കാര്യങ്ങളിൽ പൗത്തിൽ പിതാവ് നേതൃത്വം നൽകിയിട്ടുണ്ടെന്നും ജെയിംസ് ഇലവങ്കൽ പറഞ്ഞു. നീർക്കുന്നം കളപ്പുരയ്ക്കൽ ശ്രീ കണ്ഠകർണ സ്വാമി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ശിവരാത്രി മഹോത്സവത്തിന് ഞായറാഴ്ച കൊടി കയറുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 7:30-8:00 ഇടയിൽ തന്ത്രി മുഖ്യൻ ഞാറക്കൽ ബ്രഹ്മശ്രീ സുകുമാരൻ തന്ത്രികൾ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് ആഘോഷ പരിപാടികൾ ഒഴിവാക്കിയാണ് ശിവരാത്രി ഉത്സവം സംഘടിപ്പിക്കുന്നതെന്ന് പ്രസിഡന്റ് എസ് അനിൽകുമാർ പറഞ്ഞു. കഴിഞ്ഞ വർഷം COVID-19 ആ മഹാമാരി നമ്മളെ ഇപ്പോഴും ശല്യം ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ വർഷം നമ്മൾ എന്തെല്ലാം രീതിയിലുള്ള ഉത്സവ ആഘോഷങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ പോലീസ് വകുപ്പിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് തന്നെയാണ് നമ്മൾ ഇത്തവണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇവിടുത്തെ ശരിക്കും പറഞ്ഞ ആ ഊണ് കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിവേദ്യം. അതുകൊണ്ട് നമ്മളിത് കഞ്ഞി സദ്യയായിട്ട് ഈ വർഷം അത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ വർഷത്തേതുപോലെ ആറാട്ട് ആനയെ ഒഴിവാക്കി രഥത്തിലാണ് നടത്തുന്നതെന്ന് വൈസ് പ്രസിഡന്റ് എസ് സുദർശനൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം നമ്മൾ ഏത് രീതിയിലാണോ നടത്തിയിരുന്നത് ആ രീതിയിൽ തന്നെ ഇക്കൊല്ലവും
നമ്മുടെ ക്ഷേത്രോത്സവം നടത്തുക, അതിനകത്ത് അപ്പോഴും നടത്താൻ പറ്റുമോ എന്നുള്ളൊരു ആശങ്ക നമുക്കുണ്ടായിരുന്നു. അതിനെ ഏത് രീതിയിലും അതിജീവിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ആരോഗ്യവകുപ്പിൻ്റെ ആണെങ്കിലും ശരി, ഇവിടുത്തെ നിയമപാലകരുടെ ആണെങ്കിലും ശരി, മറ്റ് മേഖലയിൽ നിന്നുള്ള ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിന് മുന്നോട്ട് പോയത്. 1500 ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ഷേത്രോത്സവങ്ങൾ സംഘടിപ്പിക്കാം എന്ന് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ് ഇറക്കി. അപ്പോൾ നമ്മുടെ ക്ഷേത്രോത്സവം കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ആറാട്ടിന് നമ്മൾ ആനയെ ഒഴിവാക്കിക്കൊണ്ട് രഥത്തിലാണ് ഭഗവാനെ ആറാടി വന്നത്. ഇക്കുറിയും അത്തരത്തിൽ രഥത്തിൽ തന്നെയാണ് ഭഗവാന്റെ ആറാട്ട് നമ്മൾ എഴുന്നള്ളത്ത് നടത്തുന്നത്. കൊടിയേറ്റ് ദിവസം ശാന്തിമഠം സമുച്ചയത്തിന്റെ ഉദ്ഘാടനവും നടക്കുമെന്ന് സെക്രട്ടറി ഷാജി പഴൂപ്പാറലിൽ പറഞ്ഞു. രാവിലെ 9:00-10:00 ഇടയിൽ ക്ഷേത്രം തന്ത്രി ഞാറയ്ക്കൽ സുകുമാരൻ തന്ത്രികൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. 2.5 ലക്ഷം രൂപ ചെലവിൽ സ്ഥാപിച്ച 15 നിരീക്ഷണ ക്യാമറകളുടെ സ്വിച്ച് ഓൺ കർമ്മം അമ്പലപ്പുഴ CI ദ്വിജേഷ് നിർവഹിക്കും. പുതുതായി പണികഴിപ്പിച്ച കാണിക്ക മണ്ഡപത്തിന്റെ ഉദ്ഘാടനവും കൊടിയേറ്റ് ദിവസം നടക്കുമെന്ന് സെക്രട്ടറി പറഞ്ഞു. ഉത്സവ ദിവസങ്ങളിൽ താലപ്പൊലി വരവ്, ശ്രീഭൂതബലി, വിളക്കെഴുന്നള്ളിപ്പ്, നാരായണീയ പാരായണം, ഭക്തിഗാന സുധ തുടങ്ങിയവയും നടക്കും. 6 ഉത്സവ ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 9:30 ദേവിക്ക് വിശേഷാൽ കുങ്കുമാഭിഷേകം ചടങ്ങ് നടക്കും. ശനിയാഴ്ച തടിപ്പുഴുക്ക് പ്രദർശനവും തടി നിവേദ്യവും ഉണ്ടായിരിക്കും. ഞായറാഴ്ച വൈകിട്ട് 6:15 ദീപക്കാഴ്ചയും 7:30 സർപ്പബലിയും തളിച്ചുകൊടയും നടക്കും. 9 ഉത്സവ ദിനത്തിലാണ് മീനൂട്ട് നടക്കുക. 1 March ആറാട്ടോടെ ശിവരാത്രി ഉത്സവം സമാപിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. ഉത്സവത്തിനിടെ പിഞ്ചുകുഞ്ഞിന്റെ സ്വർണമാല കവർന്ന കേസിൽ 3 നാടോടി സ്ത്രീകൾ അറസ്റ്റിൽ. തമിഴ്നാട് സ്വദേശികളായ പുഷ്പ, ദുർഗ, പൂർണ എന്നിവരെയാണ് അമ്പലപ്പുഴ പോലീസ് അറസ്റ്റ് ചെയ്തത്. പുന്തല ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ പുറക്കാട് വലിയ വീട്ടിൽ ശ്രുതിയുടെ 9 മാസം പ്രായമുള്ള കുഞ്ഞിന്റെ കഴുത്തിൽ കിടന്ന 6 ഗ്രാം തൂക്കം വരുന്ന മാലയാണ് ഇവർ കവർന്നത്. മാല കവരുന്നത് കണ്ട നാട്ടുകാരാണ് ഇവരെ പിടികൂടിയത്. പിന്നീട് അമ്പലപ്പുഴ പോലീസ് എത്തി ഇവരെ സ്റ്റേഷനിലെത്തിച്ചു. നിരവധി സ്റ്റേഷനുകളിൽ മാലമോഷണത്തിനടക്കം പ്രതികളാണ് ഇവരെന്ന് പോലീസ് അറിയിച്ചു. പ്രതികളെ പിന്നീട് കോടതിയിൽ ഹാജരാക്കി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന സ്വപ്ന ജ്വല്ലറി, ചെങ്ങനാശ്ശേരി. സ്വർണ ഗ്രാമിന് 4,600 രൂപ, പവന് 36,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പത്തനംതിട്ട ജില്ലയിൽ 240 പട്ടയങ്ങൾ വിതരണത്തിന് തയ്യാറെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. എല്ലാവർക്കും ഭൂമി എന്ന ലക്ഷ്യത്തിലേക്ക് കേരളം മുന്നേറുകയാണെന്നും മന്ത്രി. കൈനഗിരി പഞ്ചായത്ത് 6-7 വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന മുണ്ടപ്പള്ളി പാലം അപകടാവസ്ഥയിൽ. പാലം പുതുക്കിപ്പണിത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. സംസ്ഥാനത്ത് കോവിഡ് മരണങ്ങൾ 64,000 കടന്നു. ശനിയാഴ്ച രോഗം സ്ഥിരീകരിച്ചത് 6,757 പേർക്ക്. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.